ഒക്ടോബർ 9 ദേശീയ തപാൽ ദിനം മുമ്പെങ്ങുമില്ലാത്ത വിധം അരക്ഷിതാവസ്ഥയിലേക്ക് നീങ്ങുന്ന പോസ്റ്റ്മാൻമാരെയാണ് ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. 1874 ബേണിൽ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ സ്ഥാപിതമായതിന്റെ ഓർമ്മയ്ക്കാണ് പോസ്റ്റൽ ദിനം ആചരിക്കുന്നത്. വിവരവിനിമയ രംഗത്ത് കുതിച്ചുചാട്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആധുനിക യുഗത്തിലും ഏറ്റവും പ്രാഥമികമായ ആശയവിനിമയ മാർഗമാണ് ഇന്നും തപാൽ. സർക്കാർ വിവിധതരം സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് തപാൽ വകുപ്പ് മുഖേനയാണ്. അതിവിപുലമായ ഒരു സർവീസ് മേഖലയാണ് തപാൽ വകുപ്പിനുള്ളത്. എന്നാൽ ഈ തപാൽ ദിനം കടന്നുപോകുന്നത് ജീവനക്കാർക്കിടയിൽ ആശങ്ക സൃഷ്ടിച്ചുകൊണ്ടാണ്. തപാൽ മേഖല പല വകുപ്പുകളായി തിരിച്ച് സ്വകാര്യവൽക്കരിക്കുമെന്നാണ് വിവരം. ഇങ്ങനെ വരുമ്പോൾ കത്ത് വിതരണവും മറ്റും ഏറ്റെടുക്കാൻ ആരും തയ്യാറായെന്ന് വരില്ല. വന്നാൽ തന്നെ ജനങ്ങൾക്ക് അത് വലിയ ബാധ്യതയുമാകും. എല്ലാ വർഷവും ഒക്ടോബർ 9 ലോക തപാൽ ദിനമായും ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനമായും ആചരിച്ചു വരികയാണ്. ഇന്ത്യയിൽ ഇന്ന് നമ്മൾ ദേശീയ തപാൽ ദിനമായി ആചരിച്ചു വരികയാണ്. എല്ലാ പോസ്റ്റൽ ജീവനക്കാരും പല രീതിയിലുള്ള ബിസിനസ്സുകൾ ചെയ്തുകൊണ്ട് പല മേളകൾ നടത്തിക്കൊണ്ട് ഇന്ന് ഈ ദിനം ആചരിക്കുകയാണ്. ഈ ദിനത്തിൽ നമ്മൾ പരമാവധി ബിസിനസ് ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യുകയാണ്. അതായത് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്, അതുപോലെ മറ്റുള്ള അക്കൗണ്ടുകൾ, അതുപോലെ മറ്റ് തപാൽ വകുപ്പിന് ഉൽപ്പന്നങ്ങൾ, ഇതൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ജനങ്ങൾക്ക് ബോധവൽക്കരിക്കുകയും അവരെ നമ്മൾ തപാൽ വകുപ്പിൻ്റെ കൂടുതൽ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയും അതിലൂടെ തപാൽ വകുപ്പിന് കൂടുതൽ ബിസിനസ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു പലതര ടാർഗറ്റും മേളകളും ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓർമ്മ വെച്ച കാലം മുതൽ വീട്ടുമുറ്റത്തേക്ക് കടന്നു വരുന്ന, അല്ലെങ്കിൽ ദിവസേന എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുന്ന പോസ്റ്റ്മാൻ എന്ന വിഭാഗം ഓർമ്മ മാത്രമായി തീരും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.